ഹായ് ദോസ്, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. ജനനേന്ദ്രിയ വലിപ്പവും ഹൃദയസുഖവും തമ്മിൽ കാര്യമായ ബന്ധമില്ലെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും മിക്കവാറും പുരുഷന്മാർ ഇതേക്കുറിച്ച് ബോധവാന്മാരല്ലെന്നതാണ് വാസ്തവം. ജനനേന്ദ്രിയ വലിപ്പം കുറഞ്ഞതിൻ്റെ പേരിൽ അപകർഷതാബോധം അനുഭവപ്പെടുന്നവരും ധാരാളമുണ്ട്. ജനനേന്ദ്രിയ വലിപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളും വ്യായാമങ്ങളും എല്ലാം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തണ്ണിമത്തൻ. തണ്ണിമത്തൻ കഴിക്കുന്നത് ഇതിനുള്ള നല്ലൊരു വഴിയാണ്. ഇതിലെ സിട്രുല്ല എന്ന ഘടകം അർജിനൈനായി രൂപാന്തരപ്പെടുകയും ഇത് ജനനേന്ദ്രിയ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും വലിപ്പത്തെയും ഉദ്ധാരണത്തെയും കൂടുന്നതിന് സഹായിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പൗരാണിക കാലം മുതൽക്ക് തന്നെ നമ്മുടെ ഭാരതത്തിലുള്ള ഒരു തൈലമാണ് ലിംഗവർദ്ധന തൈലം. താളിയോല വിധി പ്രകാരം അതെങ്ങനെ തയ്യാറാക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. വലിയ ജനനേന്ദ്രിയമുള്ളവർ സംഭോഗത്തിൽ മിടുക്കന്മാരായിരിക്കുമെന്ന് ചെറിയ ജനനേന്ദ്രിയമുള്ളവർ നിരാശരാകുന്നത് സാധാരണമായ ഒരു സംഗതിയാണ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു വാസ്തവുമില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. സ്ത്രീയെ സംതൃപ്തിയാക്കുന്നതിന് ജനനേന്ദ്രിയ വലിപ്പം ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് വാസ്തവം. സ്ത്രീയെ സന്തോഷിപ്പിക്കുന്നതിന് ആവശ്യമായ ചോദന സൃഷ്ടിക്കേണ്ടത് അഹശിസ്നിക, ഭഗോഷ്ഠങ്ങൾ എന്നിവയിലും അവയോട് ബന്ധപ്പെട്ട മറ്റ് ഭാഗങ്ങളിലുമാണ്. സ്വരത ക്രിയകളിൽ ശരീരം എന്താവശ്യപ്പെടുന്നു എന്നും മനസ്സ് എന്തൊക്കെ ആവശ്യപ്പെടുന്നു എന്നതുമാണ് പ്രാധാന്യം. സ്ത്രീ ജനനേന്ദ്രിയത്തിൻ്റെ ആഴത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമേ ലിംഗസന്നിവേശത്തിന് ആവശ്യമായിട്ടുള്ളൂ. സാധാരണ പുരുഷ ജനനേന്ദ്രിയം സുഗമമായി ഉൾക്കൊള്ളുവാൻ അത് ധാരാളം മതിയാകും. ഉദ്ധരിച്ച ജനനേന്ദ്രിയത്തിൻ്റെ വലിപ്പം ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ തന്നെ ചിലർക്ക് കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ഉത്തേജനം ഉണ്ടാകുമ്പോഴും കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. ചെറിയ ജനനേന്ദ്രിയമുള്ളവർക്ക് ഉത്തേജനമുണ്ടാകുമ്പോൾ ആകട്ടെ വലിയ മാറ്റത്തോടെ ലിംഗം ഉത്തേജിതമാകുന്നുണ്ട്. ഫലത്തിൽ ഇത് രണ്ടും ഒരുപോലെയാണെന്ന് കാണാം. വലിപ്പം കൂട്ടുന്നതിനെ പല മാർഗങ്ങളും ആൾക്കാർ പരീക്ഷിക്കാറുണ്ട്. എന്നാൽ ഈ മാർഗങ്ങളൊന്നും ശാശ്വതമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ജനനേന്ദ്രിയത്തിൻ്റെ വളവാണ് മറ്റൊരു പ്രതിസന്ധിയായി പുരുഷന്മാർ 90% പേരും കാണുന്നത്. അവർക്കറിയില്ലാത്ത ഒരു കാര്യം, എല്ലാ പുരുഷ ജനനേന്ദ്രിയങ്ങൾക്കും അല്പം വളവ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതാകട്ടെ ബന്ധപ്പെടുന്നതിന് സഹായിക്കുന്നതിന് കൂടിയാണ്. കാരണം സ്ത്രീ ജനനേന്ദ്രിയവും കൃത്യമായ ചെരിവിലാണ് പ്രകൃതി നിർമ്മിച്ചിട്ടുള്ളത്. പുരുഷ ജനനേന്ദ്രിയ വലിപ്പത്തെപ്പറ്റി ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏക ശാസ്ത്രീയ പഠനം ഡോക്ടർ കെ പ്രമോദും സംഘവും നടത്തിയതാണ്. ഇതിൻ്റെ റിപ്പോർട്ട് 2007 ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഇമ്പോർട്ടൻസ് റിസർച്ചിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് ഇതിന് പ്രകാരമായിരുന്നു. ഉദ്ധരിച്ച ജനനേന്ദ്രിയത്തിൻ്റെ ശരാശരി നീളം എന്നത് 13 സെൻറ്റിമീറ്ററും ശരാശരി വണ്ണം എന്നത് 11.46 സെൻറ്റിമീറ്റർ ആണെന്നുമാണ്. കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ധരിച്ച പുരുഷ ജനനേന്ദ്രിയത്തെ സാധാരണമായി കണക്കാക്കാൻ 5.16 ഇഞ്ച് നീളവും 4.59 ഇഞ്ച് വണ്ണവും മതിയെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഉദ്ധരിക്കുന്നതിന് മുമ്പ് 3 മുതൽ 5 വരെ, അതായത് 8 മുതൽ 13 സെൻറ്റിമീറ്റർ വരെ വലിപ്പം ഉള്ളവയെ തികച്ചും സാധാരണമായി കണക്കാക്കാം. ഉദ്ധരിച്ച അവസ്ഥയിൽ 5 മുതൽ 7 ഇഞ്ച് വരെ എന്നത് തികച്ചും സാധാരണമാണ്. ഉദ്ധരിച്ച അവസ്ഥയിൽ 3 ഇഞ്ചിൽ താഴെ മാത്രമേ വലിപ്പം ഉള്ളൂ എങ്കിൽ മാത്രമേ പ്രശ്നമാകാറുള്ളൂ. പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള വ്യത്യാസങ്ങൾ സർവ്വസാധാരണം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഈ തൈലം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് പ്രധാനമായും വേണ്ടത് ശുദ്ധി ചെയ്തെടുത്ത നീർവാളം ആണ് ക്രോട്ടൺ സീഡ്. ഹിന്ദിയിൽ ഇതിനെ ജമാൽ കോട്ട സീഡ് എന്ന് പറയും. ഇത് ഓൺലൈനായി പോലും വാങ്ങാൻ കിട്ടുന്ന ഒരു ഒന്നാണ്. ശുദ്ധി ചെയ്യുന്ന വിധം ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ട്. തൈലം ഉണ്ടാക്കാൻ വേണ്ടത് 280 ഗ്രാം ക്രോട്ടൺ സീഡ്, അതായത് നിർവാളം സീഡാണ് നമുക്ക് വേണ്ടത്. അതിൽ നിന്നും 240 ഗ്രാം ശുദ്ധി ചെയ്തെടുത്ത നിർവാളം 4 ഇടങ്ങഴി വെള്ളത്തിൽ, അതായത് 5.36 ലിറ്റർ വെള്ളത്തിൽ. ഒരു ഇടങ്ങഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.34 ലിറ്ററാണ്. കഷായം വെച്ച് 4 നാഴിയാക്കണം, 1 ഇടങ്ങഴിയാക്കണം. അപ്പോൾ ഒരു മൺകലത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നീർവാളം ചേർത്ത് തീ കുറച്ച് തിളപ്പിച്ച് വറ്റിച്ച് വേണം കഷായം തയ്യാറാക്കാൻ. തിളയ്ക്കുമ്പോഴും വറ്റിക്കുമ്പോഴും കലത്തിൻ്റെ 3/4 ഭാഗവും മൂടിയിരിക്കണം. അതിലേക്ക് 40 ഗ്രാം ശുദ്ധി ചെയ്ത നീർവാളം അരച്ച് ഉരുട്ടുന്ന പാകത്തിന്, അതായത് കൽക്കമെന്ന് പറയും, ചേർക്കുക. അതിലേക്ക് നാഴി നല്ലെണ്ണം, അതായത് 336 മില്ലി ലിറ്റർ ചേർത്ത് കാച്ചിയെടുക്കണം. അരക്കിലമർന്ന പാകത്തിന് അരിച്ചെടുക്കണം, അതായത് കുറുകി വരുന്ന പാകത്തിന് അരിച്ചെടുത്ത് ആണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഈ തൈലം ലിംഗത്തിലും സമീപ പ്രദേശങ്ങളിലും പുരട്ടി നന്നായി ഒഴിയണം. ഏകദേശം 1 മണിക്കൂറോളം ദിവസം ഇത് ചെയ്യേണ്ടി വരും. ആവശ്യാനുസരണം നമ്മൾക്ക് ഉത്തമ വിശ്വാസം വരുന്ന കാലത്തോളം ഇത് തുടരേണ്ടതാണ്. തീർച്ചയായും ലിംഗത്തിന് നീളവും വണ്ണവും വയ്ക്കുമെന്ന് അനുഭവിച്ചു തന്നെ അറിയാവുന്നതാണ്. സിമ്പിൾ ലോജിക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് ചേർത്ത് വായിക്കാവുന്നതാണ്. അതായത് നമ്മൾ ജിമ്മിൽ പോയി വ്യായാമം ചെയ്തും പോഷകാഹാരങ്ങളും മറ്റും കഴിച്ചാലും എത്ര ദുർബലൻ്റെയും മസിലുകളും മറ്റും വലുതാകുന്നു നമുക്ക് സാധാരണഗതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സിമ്പിൾ ലോജിക്കാണ് ഇതിൻ്റെ പുറകിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. ശരിയായ രീതിയിലുള്ള രക്തപ്രവാഹം സാധ്യമാക്കുകയും അപ്പം പേശികൾക്ക് ശരിയായ ബലം കിട്ടുന്നതിലൂടെ ഇത്
യഥാർത്ഥ പോസ്റ്ററിലേക്ക് ശരിക്കും തിരിച്ചു പോവുകയാണ് ഇവിടെ ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ശീലമുണ്ട്, പുകവലിയും മറ്റും കാര്യങ്ങളും തീർത്തും ഒഴിവാക്കേണ്ടതാണ്. പുകവലി രക്തപ്രവാഹത്തെ കുറയ്ക്കുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇതുവഴി ലിംഗവലുപ്പത്തെയും അത് സാരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പം ഈ നീർവാളം ശുദ്ധി ചെയ്യുന്നത് പോയിസൺ അടങ്ങിയ ഒരു സംഗതിയാണ് ഈ നീർവാളം കുരു എന്ന് പറയുന്നത്. അപ്പം ശുദ്ധി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 250 ഗ്രാം ക്രോട്ടൺ സീഡ് നീർവാളം ഒരു ദിവസം വെള്ളത്തിൽ കുതിരാൻ അനുവദിക്കുക. അതിനുശേഷം അതിൻ്റെ പുറന്തോടും തൊലിയും ഒരു കത്തി ഉപയോഗിച്ച് മാറ്റി കുരു ചെറുതായിട്ടൊന്ന് അരച്ച് ഒരു കോട്ടൺ തുണിയിൽ കിഴികെട്ടി ഒരു ഇരുമ്പ് ചട്ടിയിൽ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രത്തിൽ അടിയിൽ തൊടാതെ ക്രമീകരിച്ച് മുങ്ങി നിൽക്കുന്ന നിലയിൽ പശുവിൻ പാലൊഴിച്ച് ഒരു 120 ഡിഗ്രി ചൂടിൽ 3 മണിക്കൂർ തുടർച്ചയായിട്ട് തിളപ്പിക്കണം. ഇത് മുങ്ങി നിൽക്കാൻ ശ്രദ്ധിക്കണം. പാല് കുറയുന്നതനുസരിച്ച് നമ്മൾ പാല് ചേർത്തുകൊണ്ടേയിരിക്കണം. 3 മണിക്കൂറിന് ശേഷം ഈ കിഴിയെടുത്ത് ചൂടുവെള്ളത്തിൽ 3 തവണ കഴുകിയ ശേഷം കിഴി അഴിച്ച് മൺപാത്രത്തിൽ നിരത്തി ഉണക്കിയെടുക്കണം. ഈ പ്രക്രിയ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നീർവാളം ശുദ്ധീകരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുന്ന നീർവാളം ഉപയോഗിച്ച് വേണം മേൽപ്പറഞ്ഞ തൈലം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. സെഷൻ ഏവർക്കും ഉപകാരപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലങ്കി, ബൈ.